ഹായ്, എല്ലാവർക്കും അനുഷാസ് ക്വീൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു നല്ല ചട്നിയുമായിട്ടാണ്. ഒരു സവോള ചമ്മന്തി. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചോറിൻ്റെ കൂടെയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടുള്ള ഇഡ്ലി, ദോശ, ചപ്പാത്തി, എന്ത് വേണമെങ്കിലും, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതിന് കാരണം, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി നെറ്റ് ദോശയാണ്. ആ ദോശയ്ക്ക് ഈ ചട്നി തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ സവോള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ തുടങ്ങാം. ഈ ചട്നിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സവോളയാണ്. അതൊന്ന് ബിഗ് ആണെങ്കിൽ ഒന്നെടുക്കുക, സൈസ് അനുസരിച്ച്, ഇറ്റ് ഡിപ്പെൻസ്. ചെറിയതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം നമുക്കെടുക്കാം. അത് നന്നായിട്ട് ചെറുതായിട്ട് നീളത്തിലോ സ്ക്വയറായിട്ടോ ചോപ്പ് ചെയ്ത് എടുത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് പുളി. അതൊരു നാരങ്ങയുടെ വലുപ്പത്തിലോ നെല്ലിക്കയുടെ വലുപ്പത്തിലോ നമ്മുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അത് ഇത്തിരി വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് നീരെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ മുളക് പൊടി വേണം. അതും നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ പുളിവെള്ളം അതെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും നന്നായി ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. അതും കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം സവോള ചട്നി റെഡി. ഈ ചട്നി കൂട്ടി ചോറുണ്ണ നല്ല രസമാണ്. വേറെ ഓരോരുത്തര കറിയും വേണ്ട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ ഇനിയും കാണാം.